Hi dear friends, plus one accountancy chapter 3, entering transactions, alengil recording transactions ennu parayna aa chapter le main aayittu important aayittu padichirikkunna oru vishayam aanu double entry system alengil endaanu debit endaanu credit oru commerce kaaranam marannu pogandatha rendu vaakkal debit credit idinte oru thodakka video aanu idu ningal ee channel subscribe cheyittillengil thirichayum subscribe cheyyuka എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുന്നത് നിങ്ങൾക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ കുറേ അധികം ഇട്ടിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. ഇനിയും ഡബിൾ എൻട്രി സിസ്റ്റം എന്താണ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എൻ്റെ ഒരു സാരാംശം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം ട്രാൻസാക്ഷൻസ്, ഒത്തിരി ട്രാൻസാക്ഷൻസ് ബിസിനസ്സിൽ നടക്കും. സാധനങ്ങൾ മേടിക്കും, സാധനങ്ങൾ വിൽക്കും, റെൻ്റ് കൊടുക്കും, സാലറി കൊടുക്കും, വേജസ് കൊടുക്കും, നമ്മളുടെ ഓഫീസിലേക്ക് ആവശ്യമായ സ്റ്റേഷനറിയുടെ പൈസ കൊടുക്കും, നമ്മളുടെ ബിസിനസ്സിനകത്ത് നമുക്ക് ഇൻകം കിട്ടും. ഇങ്ങനെ നിരവധി ട്രാൻസാക്ഷൻസ് ഡെയിലി നടക്കും. നമ്മളിതെല്ലാം റെക്കോർഡ് ചെയ്യും. അതാണ് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ജോലി, റെക്കോർഡ് ചെയ്യുക, ഒരു പീരീഡ് ഒരു വർഷത്തേക്കുള്ള ലാഭവും നഷ്ടവും കണക്കാക്കുക. ഇത് കൃത്യമായിട്ട് കണക്കാക്കണം. ഇപ്പോൾ ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ എല്ലാവരും, അതായത് ഈ ലോകത്ത് മുഴുവനും അക്കൗണ്ട്സ് ചെയ്യുന്ന ഒരു രീതിയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ പഠിക്കുകയാണ്, നമ്മൾ അക്കൗണ്ട്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കുകയാണ്. അതാണ് നമ്മൾ തിയറിയൊക്കെ പഠിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നമ്മൾ അക്കൗണ്ടൻസിയുടെ മെയിൻ കോർ ഇതിലേക്ക് വരികയാണ്. ഓരോ ട്രാൻസാക്ഷൻസിനും ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. അല്ലെങ്കിൽ പറഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷൻസിനും ഒരു റിസീവിങ് ആസ്പെക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡെബിറ്റ് ആസ്പെക്റ്റ് ഉണ്ട്, ഒരു ഗിവിങ് ആസ്പെക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെ ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, അതാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിനകത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു 500 രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ 500 രൂപയ്ക്ക് ഒരു ഡെബിറ്റ് ട്രാൻസാക്ഷൻസും ഉണ്ട്, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. ഒരു 500 രൂപയ്ക്ക് ഒരു ഡെബിറ്റും ഉണ്ട്, ഒരു ക്രെഡിറ്റും ഉണ്ട്. ഒറ്റ ട്രാൻസാക്ഷനെ നടക്കത്തുള്ളൂ, പക്ഷെ രണ്ട് ആസ്പെക്ട്സുകൾ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുത്താൽ നിങ്ങൾക്ക് പോകുന്നു, മറ്റൊരാൾക്ക് കിട്ടുന്നു, അല്ലേ? ഒരു കാര്യം നടക്കും, ഒരു കാര്യത്തിനകത്ത് തന്നെ രണ്ട് സംഭവങ്ങൾ നടക്കുകയാണ്, രണ്ട് ആസ്പെക്റ്റ് നടക്കുകയാണ്. അപ്പം ആ ഡബിൾ എൻട്രിയെ പറ്റി നമ്മൾ ഇനി കൂടുതലായിട്ട് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം പഠിക്കാം. ഫോളോയിങ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇൻ എവറി ബിസിനസ് ട്രാൻസാക്ഷൻ ദർ ആർ ടു ആസ്പെക്ട്. ഓരോ ട്രാൻസാക്ഷൻസിനും ടു ആസ്പെക്ട് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ സാധനം വിറ്റു, 500 രൂപയുടെ സാധനം വിറ്റു. ഓക്കെ, അപ്പോൾ രണ്ട് അക്കൗണ്ടുകളോട് ഓപ്പൺ ആവുന്നുണ്ട്, ഒരു സെയിൽസ് അക്കൗണ്ടും ഒരു ക്യാഷ് അക്കൗണ്ടും. ഓക്കെ, സെയിൽസിന് ക്രെഡിറ്റും ക്യാഷിന് ഡെബിറ്റുമാണ്. ക്യാഷ് കിട്ടുമ്പോൾ ഡെബിറ്റാണ്, സെയിൽസിന് ക്രെഡിറ്റുമാണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷന് രണ്ട് അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് അതിന് ഡെബിറ്റ് അക്കൗണ്ടും കാണും, ഒരു ക്രെഡിറ്റ് അക്കൗണ്ടും കാണും. ജേണൽ എൻട്രിയെ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാമല്ലോ, ഞാൻ മുന്നോട്ട് പോട്ടെ. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ദ ടു ആസ്പെക്ട് ഇൻവോൾവ്ഡ് ആർ ദ ബെനിഫിറ്റ് ഓർ വാല്യൂ റിസീവിങ് ആസ്പെക്ട്, ബെനിഫിറ്റ് ഓർ വാല്യൂ ഗിവിങ് ആസ്പെക്ട്. ഒരു റിസീവിങ് ആസ്പെക്റ്റും കാണും, ഒരു ഗിവിങ് ആസ്പെക്റ്റും കാണും. ഇപ്പം ഞാൻ പറഞ്ഞു, 500 രൂപയുടെ സാധനം വിറ്റാൽ റിസീവിങ് ആസ്പെക്ട് എന്താ? ക്യാഷ് കിട്ടും, നമ്മൾ സാധനം വിറ്റാൽ നമുക്ക് പൈസ കിട്ടും. ഗിവിങ് ആസ്പെക്ട് എന്തുവാ? നമ്മൾ സെയിൽസ് ചെയ്യുമ്പോൾ ഒരു ക്രെഡിറ്റ് ചെയ്യുന്ന നമ്മളെ ഗുഡ്സ് പോകുന്നുണ്ട് നമ്മുടെ കമ്പനിയിൽ നിന്ന്. ഓക്കെ, അപ്പം ഒരു റിസീവിങ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ട്. അടുത്തത്, ദീസ് ടു ആസ്പെക്ട് ഇൻവോൾവ് മിനിമം ടു അക്കൗണ്ട്സ്, അറ്റ്ലീസ്റ്റ് 1 ഡെബിറ്റ് ആൻഡ് അറ്റ്ലീസ്റ്റ് 1 ക്രെഡിറ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഡെബിറ്റ് അക്കൗണ്ട്, ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് ഡെബിറ്റ്, ആൻഡ് സെയിൽസ് നടക്കുമ്പോൾ സാധനം പോകുമ്പോൾ സെയിൽസിന് അതൊരു ഇൻകമാണ്, അതിന് ക്രെഡിറ്റ് കൊടുക്കുന്നു. അങ്ങനെ 2 അക്കൗണ്ട് ഓപ്പൺ ആവുന്നു ഒരു ട്രാൻസാക്ഷന് വേണ്ടി എന്ന് നമുക്ക് പഠിക്കാം. 4, ഫോർ എവറി ഡെബിറ്റ് ദർ ഈസ് എ കറസ്പോണ്ടിങ് ആൻഡ് ഈക്വൽ ക്രെഡിറ്റ്. ഈ 1 അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ആൻഡ് അതർ അക്കൗണ്ട് മസ്റ്റ് ബി ക്രെഡിറ്റഡ്. എന്താണെന്ന് പറഞ്ഞാൽ, ഫോർ എവറി ഡെബിറ്റ്, ഒരു 500 രൂപയുടെ ഒരു ഡെബിറ്റ് ഉണ്ടായാലും ഉറപ്പായിട്ടും അതിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു 500 രൂപയുടെ ക്രെഡിറ്റും കണ്ടിരിക്കും. ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. നിങ്ങൾക്ക് ജേൺ എൻട്രി ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഡബിൾ എൻട്രി സിസ്റ്റം മനസ്സിലാവും. നമുക്ക് ജേൺ എൻട്രി പഠിക്കാം, അവിടെ തന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻസ് പഠിക്കും.
അതിന് ശേഷം നമ്മൾ ജേണൽ എൻട്രി പഠിക്കാം. ഓക്കെ, ജേണൽ എൻട്രിയുടെ മുന്നേ ഞാൻ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ പ്ലസ് വണ്ണിൻ്റെ ചാപ്റ്റർ ത്രീക്കകത്ത് വരുന്ന ജേണൽ എൻട്രിയുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ജേണൽ ചാപ്റ്റർ ത്രീയിലോ ചാപ്റ്റർ ഫോറിലോ ഒക്കെ വരുമ്പോൾ നമ്മൾ അത് പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ എൻട്രിയെ പറ്റി ഏകദേശം ഒരു ധാരണമായി. അതായത് ഒരു ട്രാൻസാക്ഷൻ ബിസിനസ് നടന്നാൽ അതിനൊരു ഡെബിറ്റ് നടക്കും, അതിനൊരു ക്രെഡിറ്റ് നടക്കും. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.